ഏ ക്യാമറ ചതിച്ചു. ക്യാമറ പണി തുടങ്ങിയതോടെ കുടുംബകലഹവും തുടങ്ങി. കലഹം മാത്രമല്ല ഡിവോഴ്സും കൂടുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ സ്കൂട്ടറിൽ യുവാവ് മറ്റൊരു സ്ത്രീക്ക് ലിഫ്റ്റ് കൊടുത്തത് ക്യാമറയിൽ പതിഞ്ഞതാണ് കൊല്ലപ്പായത്. ഈ സ്ത്രീയെ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം പോലീസ് അറസ്റ്റിൽ വരെ എത്തി. ഒടുവിൽ ഭർത്താവ് ജയിലിലുമായി. വഴക്കിനൊടുവിൽ ഭാര്യയെ മർദ്ദിച്ചതിനാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കരമനയിലാണ് ഈ സംഭവം. യുവതിയുടെ ഭർത്താവും ലിഫ്റ്റ് കൊടുത്ത സ്ത്രീയും ഹെൽമറ്റ് വയ്ക്കാതെയാണ് ഭാര്യയുടെ സ്കൂട്ടറിൽ പോയത്. ഇതിനു പിന്നാലെ തന്നെ ക്യാമറയിൽ പതിഞ്ഞ ഇരുവരുടെയും ചിത്രം മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വണ്ടിയുടെ ആർ സി ബുക്ക് ഓണറായ ഭാര്യയുടെ ഫോണിലേക്ക് വന്നു. ഇതോടെ ഭർത്താവിനൊപ്പം കണ്ട സ്ത്രീ ഏതെന്ന് ഭാര്യയ്ക്ക് സംശയമായി. ഏതൊരു ഭാര്യയ്ക്ക് തോന്നുന്ന സംശയമാണ് ഇവർക്കും തോന്നിയത്. അതിലവരെ തെറ്റു പറയാൻ പറ്റില്ല. ഭർത്താവ് വീട്ടിലെത്തിയതിനു പിന്നാലെ ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പൂരം വഴക്കായി. ഭർത്താവ് വഴിയിൽ ബസ് കാത്തു നിന്ന യുവതിക്ക് ലിഫ്റ്റ് കൊടുത്തതാണെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഭാര്യയ്ക്ക് വിശ്വാസമായില്ല. ഇതോടെ കുടുംബകലഹവും മർദ്ദനവും നടന്നു. വീട്ടുകാർ ഇടപെട്ടെങ്കിലും ഇരുവരും തമ്മിൽ വഴക്ക് രൂക്ഷമായി. ഒടുവിൽ തന്നെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും മർദ്ദിച്ചെന്ന് കാട്ടി ഭാര്യ നൽകിയ പരാതിയിൽ ഭർത്താവിനെ കരമന പോലീസ് പൊക്കി. ഇടുക്കി സ്വദേശിയായ യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി ഈ ബന്ധം തുടരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. രണ്ടുപേരും കടുത്ത വാശിയിലാണ്. AI ക്യാമറ പണി തുടങ്ങിയതോടെ അതിന് ഫലവും കണ്ടു തുടങ്ങിയെന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. വ്യക്തവും കൃത്യവുമായ ഫോട്ടോയാണ് AI ക്യാമറ പകർത്തുന്നത്. നിയമലംഘകരുടെ മുഖം വ്യക്തമാക്കുന്നതാണ് ഫോട്ടോ. ഇതാണ് കൊല്ലപ്പായത്. AI ക്യാമറയിലൂടെ കിട്ടുന്ന ദൃശ്യങ്ങൾ പ്രധാന കൺട്രോൾ റൂമിൽ നിന്ന് ജില്ലാ RTO എൻഫോഴ്സ്മെൻറ്റ് കൺട്രോൾ റൂമിലേക്ക് കൈമാറും. അവിടെ നിന്ന് നോട്ടീസ് തയ്യാറാക്കി വാഹന ഉടമകൾക്ക് നൽകും. ഇതാണ് യുവാവിന് ഭാര്യയായത്. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും പിറകിലിരിക്കുന്നവരുടെയും ഹെൽമറ്റ് ധരിക്കൽ, ഇരുചക്ര വാഹനങ്ങളിൽ 3 പേർ യാത്ര ചെയ്യുന്നത്, ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം, വാഹനങ്ങളിലെ സീറ്റ് ബെൽറ്റ് ഉപയോഗം എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. ഇനി കാറുകളിലും ലിഫ്റ്റ് കൊടുക്കുന്നത് സൂക്ഷിക്കണം. ഒരുപക്ഷേ മുൻസീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ വണ്ടിയുടെ പേപ്പറുകൾ ശരിയല്ലെങ്കിലോ ഫോട്ടോ വീട്ടിൽ വരും. കുടുംബകലഹമുണ്ടാകാൻ കൂടുതൽ സാധ്യത കാറുകളിലെ ലിഫ്റ്റിനാണ്. ആരെയെങ്കിലും സഹായിക്കാൻ ഇറങ്ങിയാൽ പണി പാളും. ആണായാലും പെണ്ണായാലും പണി പശുവിൻ പാലിൽ കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ലിഫ്റ്റൊക്കെ കൊടുത്ത് പരസഹായം ചെയ്യുക. എപ്പോഴും വിശാല മനസ്കരാണ് ഇങ്ങനെ അക്കിടിയിൽ പെടുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ക്യാമറ പുറകെയുണ്ട്.